നമസ്കാരം. കേരളത്തിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് നടൻ സുരേഷ് ഗോപി. രണ്ടു തവണ രാജ്യസഭാ എം പിയായ അദ്ദേഹം നടത്തിയ ജനസേവന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഭേദമന്യേ പൊതുജനങ്ങൾക്കിടയിൽ ചെറുതായിട്ടൊന്നുമല്ല പ്രശംസ നേടിയത്. എന്നാൽ ജനവിധി തേടിയുള്ള അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ബി ജെ പിക്ക് അക്കോഡ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ട്വിറ്ററിൽ മറ്റൊരു ചർച്ച കൂടിയാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് ചൂടുപിടിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ബി ജെ പി വിടുന്നു എന്ന വാർത്തയാണ്. സുരേഷ് ഗോപിയെ നടനായും രാഷ്ട്രീയ നേതാവായും ആദരിക്കുന്ന പലരും ഒരു നെടുവീർപ്പോട് കൂടിയാണ് ഈ ട്വീറ്റുകൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ ഇതിൻ്റെ സത്യം തേടി പലരും എത്തിയിട്ടുണ്ട്. പ്രചരണത്തിന് പിന്നാലെ കാരണം ഒടുവിൽ കണ്ടെത്തുകയും ചെയ്തു. ബി ജെ പിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും സുരേഷ് ഗോപി പിന്മാറുന്നു എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം. ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നായിരുന്നു വാർത്ത. പാർട്ടി പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന അഭ്യർത്ഥന അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. യൂട്യൂബ് കേന്ദ്രീകരിച്ച സ്വകാര്യ ചാനലാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടത്. സുരേഷ് ഗോപി ബി ജെ പി വിട്ടു, ഇനി ഒന്നിനുമില്ല എന്ന തലക്കെട്ടോടു കൂടിയാണ് വീഡിയോ വാർത്ത പുറത്തു വന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ട്വിറ്റർ ചർച്ചയും. ഇക്കാര്യത്തിന് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളോട് പങ്കുവച്ച പ്രതികരണം ഇങ്ങനെയാണ്: ബി ജെ പി വിടുമെന്ന വാർത്തകൾക്ക് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. ആ വാർത്തകൾ സൃഷ്ടിച്ചവരോട് തന്നെ ചോദിക്കണം, ഇത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന്. ബി ജെ പി വിട്ട് എങ്ങോട്ടുമില്ല. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജെ പി നദ്ദയ്ക്കും രാജ്നാഥ് സിംഗിനും ഉറച്ച പിന്തുണ നൽകും. വീണ്ടും രാജ്യസഭാ അംഗമായി പരിഗണിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അരിശമുണ്ടെന്നും പാർട്ടി വിടുന്നു എന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഉയർന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കണമെന്നാണ് കേരള ബി ജെ പിയുടെ ആഗ്രഹം. പക്ഷേ സുരേഷ് ഗോപി ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. തൃശൂരിനേക്കാൾ മത്സര സാധ്യത തിരുവനന്തപുരത്താണെന്നും വിദഗ്ധാഭിപ്രായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നതായും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അതുപോലെ പുതിയ സിനിമകളുടെ അഡ്വാൻസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് 2 ലക്ഷം രൂപ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയ്ക്ക് നൽകുമെന്ന വാക്ക് വീണ്ടും പാലിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ഇതുവരെ ഏകദേശം 6 ലക്ഷം രൂപ സുരേഷ് ഗോപി സംഘടനയ്ക്ക് നൽകിക്കഴിഞ്ഞു. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടനയുടെ ഉന്നമനത്തിനായി താൻ ചെയ്യുന്ന ഓരോ സിനിമയുടെയും പ്രതിഫലത്തിൽ നിന്നും 2 ലക്ഷം രൂപ സംഭാവനയായി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. മാജിക് ഫ്രെയിംസും ലിസ്റ്റിൻ സ്റ്റീഫനുമായി ചേർന്ന് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ പ്രതിഫലത്തിൽ നിന്നുള്ള തുകയാണ് താരം ഇപ്പോൾ കൈമാറിയത്. അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന SG 255 എന്ന് തൽക്കാലം പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് തുകയാണ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നാദർഷയ്ക്ക് കൈമാറിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലും പിന്നീട് ഈ വർഷം ഏപ്രിൽ മാസം ഒറ്റക്കൊമ്പൻ സിനിമയുടെ അഡ്വാൻസ് തുകയിൽ നിന്നും അദ്ദേഹം സഹായം കൈമാറിയിരുന്നു. സുരേഷ് ഗോപിയും മകൻ ഗോകുൽ സുരേഷും ഒന്നിച്ചെത്തുന്ന പാപ്പൻ എന്ന ചിത്രം റിലീസിനെത്തുകയാണ്. ജോഷി സംവിധാനം നിർവഹിക്കുന്ന കാവലാണ് സുരേഷ് ഗോപിയുടെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രം. ഒറ്റക്കൊമ്പനാണ് മറ്റൊരു ചിത്രം. കൂടാതെ മേ ഹും മുംസ എന്ന സിനിമയിലും താരം വേഷമിടുന്നുണ്ട്. ഛായാഗ്രഹനും സംവിധായകനുമായ ജിബു ജേക്കബുമായി അദ്ദേഹം സഹകരിക്കുന്ന സിനിമ കൂടിയാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.